നമസ്കാരം എല്ലാവർക്കും. സുഭാഷ് മാത്സ് ക്ലാസ്സിന് സ്വാഗതം. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള നെക്സ്റ്റ് ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിലെ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസിലെ സൂപ്പർ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. അത് ഓൾജിബ്രൈക്കായിട്ട് മീൻസ് പോളിനോമിയലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തത്. ഇന്ന് നമ്മളൊരു ട്രിഗണോമെട്രിയോട് ചേർന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫൈനൽ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ കൂടെ കൂടെ പഠിച്ചോണം. കാരണം നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത്തിരി ഈസിയുള്ള ടോപ്പിക്കാണ്. ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഉണ്ട്, പിന്നെ തുടക്കത്തിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ട്. ഇതൊന്നും പക്ഷേ കുട്ടികൾ തന്നെ ഇരുന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല. കാരണം മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെ മറന്നു പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആരും തന്നെ പഠിക്കില്ല, പിന്നെ എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പഠിച്ചു പോകും. ഓക്കെ, പിന്നെ നമ്മൾ ഓൺലൈൻ കോച്ചിങ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ട്യൂഷനാണ് കിട്ടുന്നത്. എക്സാമിന് എങ്ങനെ എക്സാം എഴുതാം ഈസി ആയിട്ട് എന്നുള്ള രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളാണ് കിട്ടുന്നത്. അത് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓ എക്സ് ഇൻ ലോഗ് സൈൻ എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ 0 ടു പൈ ബൈ 2 ആൻഡ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഓൺ പൈ ബൈ 2 ടു പൈ. 0 ടു പൈ ബൈ 2 ഇത് ഇൻക്രീസിംഗ് ആണ്, പൈ ബൈ 2 ടു പൈയിൽ അത് ഡിക്രീസിംഗ് ആണ് എന്ന് നമ്മൾ ഷോ ചെയ്യണം. സാധാരണ നമ്മൾ ചെയ്യുന്നത്, അവർ എക്സാമിൽ ചോദിക്കാറുള്ളത് ഇൻ്റർവെൽസുകളെ കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. ഇവിടെ അതല്ല ക്വസ്റ്റ്യൻ. ഈ ഫംഗ്ഷൻ ഈ ഇൻ്റർവെലിൽ ഇൻക്രീസിംഗ് ആണെന്നും ഈ ഇൻ്റർവെലിൽ ഡിക്രീസിംഗ് ആണെന്നും ഷോ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇൻ്റർവെൽസിലെ കണ്ടുപിടിക്കേണ്ട, ഷോ ചെയ്താൽ മതി. അവർ തന്നേക്കുന്ന ഓരോ ഇൻ്റർവെൽസുകളും ഒന്ന് ഇൻക്രീസിങ്ങും ഒരെണ്ണം ഡിക്രീസിംഗ് ആണെന്ന് ഷോ ചെയ്താൽ മതി. അപ്പോൾ ഇച്ചിരിയുടെ ജോലി നമുക്ക് കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് എന്നുള്ളതിനെ സാധാരണ ചെയ്യുന്ന രീതി കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എഫ് ഓ എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് നമ്മുടെ ഫംഗ്ഷൻ എടുത്ത് എഴുതി, ദെൻ ഫൈൻഡ് എഫ് ഡാഷ് എക്സ് ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് സൈൻ എക്സ്? സ്റ്റാർട്ടിംഗ് ഫ്രം ലോഗ്, ദെർഫോർ ഡെറിവേറ്റീവ് സ്റ്റാർട്ടിംഗ് ഫ്രം 1/. ഓക്കെ, ലോഗ് എക്സ് 1/ എക്സ്, ലോഗ് സൈൻ എക്സ് 1/ സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ 1/ സൈൻ എക്സ് എന്ന് എഴുതി നിർത്തിയില്ല, പിന്നെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. ആരാണ്? കോസ് എക്സ്. ഓക്കെ, ലോഗിനെ കണ്ടാൽ 1/ ആണ്, ലോഗിനുള്ളിലുള്ളതിന് 1/ എന്ന് എഴുതണം. എന്നിട്ട് ഉള്ളിൽ കിടക്കുന്നതിന് ഡെറിവേറ്റീവ് സെപ്പറേറ്റ് എഴുതണം. അതാണ് സൈൻ എക്സിൻ്റെ എത്രയാണ്? കോസ് എക്സ്. അപ്പോൾ കോസ് ബൈ സൈൻ ആൻസർ ആരായി? കോട്ട് എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് എക്സ് കിട്ടി അല്ലേ. ഇനിയും നമുക്ക് സാധാരണ ഇൻ്റർവെൽസുകളെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ എഫ് ഡാഷ് എക്സിനെ 0 എന്നൊക്കെ ഇക്വേറ്റ് ചെയ്ത് കുറേ പണിയുണ്ട്. ഇവിടെ അതൊന്നും വേണ്ട, ഇൻ്റർവെല്ലിനെ തന്നിട്ടുള്ളതുകൊണ്ട് ഇനി ചെക്കിങ് മാത്രം നടത്തിയാൽ മതി. ഈ ഇൻ്റർവെല്ലത് ഇൻക്രീസിംഗ് ആണെന്ന് ഷോ ചെയ്താൽ മതി. അതിനുവേണ്ടി നമ്മൾ ആദ്യത്തെ ഇൻ്റർവെൽ എടുക്കണം. ഓൺ 0 to π/2 എഫ് ഡാഷ് എക്സ് ഈ കല കിട്ടിയത് ആരാണ്? കോട്ടെക്സ്. ഈ എഫ് ഡാഷ് എക്സിൻ്റെ വായിലോ കോട്ടെക്സ് ഈ ഇൻ്റർവെലിൽ പോസിറ്റീവ് വാല്യൂ കിട്ടുള്ളൂ എന്ന് ഉറപ്പിക്കണം. അതാണ് ഇൻക്രീസിംഗ് ആവുക എന്ന് പറഞ്ഞാൽ. എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആകുമ്പോൾ ഇൻക്രീസിംഗ്, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അതെന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇവിടെ കിട്ടിയത് കോട്ടെക്സ് ആണ്. ഈ കോട്ടെക്സ് ഈ ഇൻ്റർവെലിൽ പോസിറ്റീവ് ആയിരിക്കണം എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കണം, കോട്ടെക്സ് ഇവിടെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ടോ? 0π/2 ആണ് നമ്മുടെ ഇൻ്റർവെൽ. 0π/2 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് ആണത്? ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? 0 to π/2, 0 to 90. 0 to 90 നമുക്കറിയാം കോട്ടെക്സ് ആയിക്കോട്ടെ എല്ലാവരും എന്താണ്? പോസിറ്റീവ് ആണ്. ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾ ആർ പോസിറ്റീവ്, ദെയർഫോർ കോട്ടെക്സ് ഈസ് ഓൾസോ പോസിറ്റീവ്. അപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ ആയ കോട്ടെക്സ് ഈ ഇൻ്റർവെലിൽ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ എഴുതും ഗ്രേറ്റർ ദാൻ 0, ബിക്കോസ് എന്താണ്? 0π/2 ഈസ് ഏത് ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് കോട്ടെക്സ് ഈസ് എന്താണ്? പോസിറ്റീവ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ 0, ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ 0π/2. ദാറ്റ്സ് ഓൾ. അത് കഴിഞ്ഞു, ഒന്നാമത്തെ പ്രോബ്ലം കഴിഞ്ഞു. രണ്ടാമത്തെ അങ്ങോട്ട് എടുക്കണം, പിന്നെയും നമ്മൾ ഇതേപോലെ തുടങ്ങണം. ഓൺ, ഓക്കെ, ഓൺ π/2 to π. വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ് ഓൺ ദിസ് ഇൻ്റർവെൽ? അപ്പോൾ എഫ് ഡാഷ് എക്സ് ആരായിരുന്നു? കോട്ടെക്സ് ആണ്. അപ്പം π/2 to π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 to 180. അതായത് ഇതാണ് π/2, ഇതാണ് പൈ. മീൻസ് 90 to 180. 90 to 180 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എഫ് ഡാഷ് എക്സിന് കിട്ടിയ ഈ കോട്ടെക്സ് എന്താണെന്ന് നോക്കണം. അത് നെഗറ്റീവാണ്, കാരണം സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ഓപ്പോസിറ്റീവ്. കോട്ടെക്സ് എവിടെ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ലെസ് ദാൻ 0. അപ്പം ഓൺ ദിസ് ഇൻ്റർവെൽ എഫ് ഡാഷ് എക്സ് എന്താണ്? കോട്ടെക്സ് ലെസ് ദാൻ 0, ബിക്കോസ് π/2 to π ഈസ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, അത് നമ്മൾ എഴുതണേ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് എഴുതണം. കാരണം നമുക്ക് എന്തുകൊണ്ടാണ് കാരണം മനസ്സിലായെന്നുള്ളത് കേട്ടോ. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു കോട്ടെക്സ് ലെസ് ദാൻ 0, ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഓൺ
pi by 2 to pi. That's all. 3 marks in a question. Okay, Tom. Exam is pretty easy. You can answer the questions. You can answer the questions. But you can answer the questions. You can answer the questions. You can answer the questions. Means class is going to be easy. Maximum class is going to be easier. You can join the chapter. You can join the chapter. You can simple it. School is going to be notes. You can join the chapter. You can join the videos. You can join the class. You can join the class. Okay. Pella Arim, Maraka, Ningada, Friends, Lotana, Shell Sayam, Ella in the Karanda. Okay, goodbye.